നമസ്കാരം, റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു വീഡിയോ ഇങ്ങനെ വലിയ രൂപത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും അത് രണ്ട് ചേരി തിരിഞ്ഞ് ആരാധകർ അതിനെക്കുറിച്ച് കമൻ്റ് പറയുകയും ചെയ്യുന്ന ഒരു കാര്യം നടക്കുന്നുണ്ടല്ലോ. CSK vs RCB മത്സരം, ഇന്നലത്തെ മത്സരത്തിന് ശേഷം വിജയിച്ച RCB താരങ്ങൾക്ക് കൈ കൊടുക്കാനായിട്ട് CSKയുടെ താരങ്ങൾ ഇങ്ങനെ ലൈനായിട്ട് നിൽക്കുന്നു. അതിൽ മുന്നിൽ തന്നെ ഉണ്ട് MSD. പക്ഷേ RCB താരങ്ങൾ അവരുടെ സെലിബ്രേഷനിലാണ്. MSD പിന്നെ അവിടെ നിൽക്കാതെ, ആ ലൈനിൽ അദ്ദേഹം നിൽക്കാതെ മടങ്ങിപ്പോകുന്ന കാഴ്ച, കൈ കൊടുക്കാൻ നിൽക്കാതെ മടങ്ങുന്നു. അപ്പം RCBയുടെ ഡഗ്ഔട്ടിലുള്ളവർക്കൊക്കെ അദ്ദേഹം കൈ കൊടുക്കുന്നുണ്ട്, അങ്ങനെ അദ്ദേഹം കയറിപ്പോകുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് രണ്ട് തരത്തിലുള്ള വാദങ്ങൾ ഇപ്പോൾ ഫാൻസ് നടത്തുന്നുണ്ട്. MSD അവിടെ വെയിറ്റ് ചെയ്യണമായിരുന്നു, RCB താരങ്ങൾ അവരുടെ സെലിബ്രേഷനും ഉരുണ്ടും അറിയലും ഒക്കെ കഴിഞ്ഞ് മടങ്ങി വന്നിട്ട് കൈ കൊടുക്കാൻ MSD നിൽക്കണമായിരുന്നു, പരാജയം ഉൾക്കൊള്ളാൻ തയ്യാറാകണമായിരുന്നു എന്നൊരു വിഭാഗം. അതല്ല, MSD പോലുള്ള ഒരു ലെജൻഡ് അവിടെ നിൽക്കുമ്പോൾ കളി കഴിഞ്ഞാൽ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുക എന്നുള്ളത്, ഹാൻഡ് ഷെയ്ക്ക് ചെയ്യുക എന്നുള്ളത് ക്രിക്കറ്റിൻ്റെ ഭാഗമാണ്. അത് കണ്ടിട്ട് നിങ്ങൾക്ക് തലകുത്തി മറിയലോ ഉരുണ്ട് മറിയലോ എന്തും ചെയ്യാമല്ലോ എന്നുള്ളൊരു വാദവും കൊണ്ട് ഇത് പറയുന്നത് ഇംഗ്ലണ്ടിൻ്റെ മുൻ നായകൻ മൈക്കിൾ വോണാണ്. അത് അദ്ദേഹം ഇത്തരത്തിൽ തന്നെ ഇന്നലെ ക്രിക്കറ്റ് ബസ്സിൽ പറയുകയുണ്ടായി. പിന്നെ നിരവധി ആരാധകർ ഇതുമായി ബന്ധപ്പെട്ട് RCB താരങ്ങൾ ചെയ്തത് ക്ലാസ്ലെസ് ആയിട്ടുള്ളൊരു പരിപാടിയായി പോയി. MSDയെ അവിടെ കാത്തു നിർത്തുന്നു, ഹാൻഡ് ഷെയ്ക്ക് ചെയ്യാൻ തയ്യാറാവാതെ ഇങ്ങനെ ചെയ്യുന്നു, ഇത് ശരിയല്ല എന്ന് ആരാധകരും പറയുന്നു. അപ്പോൾ രണ്ട് വിഭാഗവുമുണ്ട്. ഏതായാലും ഇതിലെ ഇപ്പോൾ നമ്മൾ ആദ്യം പരിശോധിക്കുന്നത് എന്തായാലും ആരാധകരുടെ ഭാഗമല്ല, മറിച്ച് മൈക്കിൾ വോൺ പറഞ്ഞത് എന്താണെന്നാണ്. അദ്ദേഹം ഇന്നലെ പറയുകയുണ്ട്, ഇഫ് ദെയർ എവർ വാസ് എ ടൈം ഫോർ എ ഗ്രൂപ്പ് ഓഫ് പ്ലെയേഴ്സ് ടു ഷോ അവെയർനെസ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, നമുക്കറിയില്ല MSDയുടെ ഈ കഴിഞ്ഞ കളി അവസാനത്തെ കളിയായിരുന്നുവോ എന്ന് നമുക്കറിയില്ല. അപ്പം ആ പ്ലെയേഴ്സ് അവിടെ കിടന്ന് ഇങ്ങനെ ഓടി നടക്കുകയും അതുപോലെ തന്നെ തലകുത്തി പറയുകയും ഒക്കെ ചെയ്യുന്ന താരങ്ങളുണ്ട്. അവർ ഒരു ലെജൻഡിനെ അവിടെ വെയിറ്റ് ചെയ്യിക്കുകയാണ്. ആദ്യം നിങ്ങൾ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യ്, ഹാൻഡ് ഷെയ്ക്ക് ചെയ്യ്, എന്നിട്ട് പിന്നെ നിങ്ങൾ ഇങ്ങനെ കാർട്ട് വീൽസ് ചെയ്യുകയോ ഹാൻഡ് സ്റ്റാൻഡ് ചെയ്യുകയോ ഒക്കെ ചെയ്തോ. പക്ഷെ ആദ്യം ആ ലെജൻഡിന് നിങ്ങൾ കൈ കൊടുക്കണമായിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹം ഒരു ഐക്കോണിക് പ്ലെയറാണ്. ഇപ്പോൾ ഒരു RCB പ്ലെയർ നാളെ എഴുന്നേറ്റിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നു, വെയിറ്റ് എ മിനിറ്റ്, MS ധോണി അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻ്റ് അനൗൺസ് ചെയ്തല്ലോ, ഞാൻ അദ്ദേഹത്തോട് ഹാൻഡ് ഷെയ്ക്ക് ചെയ്യേണ്ട ഡീസൻസി ചെയ്തില്ലല്ലോ, ആദ്യം അദ്ദേഹത്തിന് കൈ കൊടുക്കേണ്ടിയിരുന്നില്ലേ എന്ന് ചിന്തിക്കുന്നൊരവസ്ഥ വരാതിരിക്കട്ടെ എന്നാണ് ഇപ്പോൾ മൈക്കിൾ വോൺ പറയുന്നത്. തീർച്ചയായിട്ടും അതിൽ കുറേ കാര്യങ്ങളുണ്ട്, സാധാരണ അങ്ങനെയാണല്ലോ. കളി കഴിഞ്ഞാൽ ആഘോഷമൊക്കെ ഉണ്ടോ, പക്ഷെ കൈ കൊടുക്കും അതിനുവേണ്ടി ഇങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്ത് നിർത്താറൊന്നുമില്ല. എന്നാൽ ഇന്നലെ സംഭവിച്ച അതല്ല, MSD മടങ്ങിപ്പോവുകയും ചെയ്തു. അപ്പം ഇതിൽ മൈക്കിൾ വോണിൻ്റെ വാദം ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ആദ്യം കളി ജയിച്ചു ആഘോഷം, അപ്പം താരങ്ങൾ അവിടെ ഇറങ്ങി നിൽക്കുന്നു, ഇങ്ങനെ ലൈനായിട്ട് നിൽക്കുന്നു, CSKയുടെ താരങ്ങൾ, അവർക്ക് കൈ കൊടുത്തോ, അതിന് ശേഷം നിങ്ങൾക്ക് തലകുത്തി മറിയുകയോ കാർട്ട്വീൽ ചെയ്യുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. MSDയെ പോലുള്ളൊരു താരം നാളെ റിട്ടയർമെൻ്റ് അനൗൺസ് ചെയ്തിട്ട് നിങ്ങളിങ്ങനെ ചിന്തിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ അവസാന കളിയിൽ ഞാൻ അദ്ദേഹത്തിനെതിരെ കളിച്ചു, എന്നിട്ട് അദ്ദേഹത്തിന് കൈ കൊടുക്കാനുള്ള ഡീസൻസി എനിക്കുണ്ടായില്ലല്ലോ എന്ന് ചിന്തിക്കാൻ ഇടവരാതിരിക്കട്ടെ എന്നാണ് വോൺ പറഞ്ഞത്. ശരിയാണ്, തീർച്ചയായിട്ടും അത് ആ അർത്ഥത്തിൽ തന്നെ നമുക്കെടുക്കാം. എന്നാൽ ഇപ്പോൾ ഇതിന് മറുവശം പറയുന്നവരുണ്ട്, MSDയുടെ ഈഗോയാണ് അവിടെ നിൽക്കാൻ തയ്യാറായില്ല, തോൽവി ഉൾക്കൊള്ളാൻ പറ്റിയില്ല, അങ്ങനെ കയറി പോവുകയാണ് MSD ചെയ്തത് എന്ന് വാദിക്കുന്ന പോസ്റ്റുകൾ എക്സിലൊക്കെ വളരെയധികം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം മറുവശവും പറയുന്നുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ റിയാ ശർമ്മയുടെ ഒരു പോസ്റ്റ് വന്നത് ഇങ്ങനെയാണ്, ക്ലാസ്ലെസ് RCB പ്ലെയേഴ്സ് അവരുടെ തലകുത്തി മറിയലും മറ്റുമൊക്കെ IPL വിജയിച്ച പോലെ ചെയ്യുകയാണ്, 5 തവണ കിരീടം ചൂടിയ CSKക്ക് മുന്നിലാണ് ഇങ്ങനെ ചെയ്യുന്നത്, എന്നിട്ട് അവരെ കാത്തു നിർത്തുകയാണ്. ക്രിക്കറ്റ് ബസ്സിൽ ഇത് റൈറ്റ്ലി ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്, RCB പ്ലെയേഴ്സ് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യാത്തത് ശരിക്കും കൃത്യമായിട്ട് തന്നെ, ധോണിക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാത്തത് കൃത്യമായിട്ട് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്, നോ ക്ലാസ് എന്നാണ് ആ ഒരു പോസ്റ്റിൽ പറയുന്നത്. അപ്പോൾ സംഗതി എന്തായാലും അത് മോശമായി പോയി എന്ന് തന്നെയാണ് നിഷ്പക്ഷമായിട്ട് കളി വിലയിരുത്തിയവരൊക്കെ പറഞ്ഞത്. അതാണല്ലോ ഇപ്പോൾ മൈക്കിൾ വോൺ ആ തരത്തിൽ പറഞ്ഞത്. എന്തായാലും ഒരു സുഹൃത്ത് ഇന്നലെ കളി കഴിഞ്ഞതിന് ശേഷം പറഞ്ഞ കാര്യമാണ് ഓർക്കുന്നത്. ഇപ്പോൾ ഇവർ ഈ IPL ജയിച്ചു പോലെയാണല്ലോ ആഘോഷിക്കുന്നത്, പ്ലേ ഓഫിൽ എത്തിയിട്ടല്ലേ ഉള്ളൂ. അപ്പം അവരുടെ ഈ ആഘോഷം കാണുമ്പോൾ
ഇപ്പോൾ യുവേഫ ചാമ്പ്യൻസ് ലീഗ് ജയിക്കുമ്പോഴോ കോപ്പ അമേരിക്ക ജയിക്കുമ്പോഴോ വേൾഡ് കപ്പ് ജയിക്കുമ്പോഴോ ഒക്കെ താരങ്ങൾ ഫോണെടുത്ത് ഫാമിലിയെ വിളിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും 2021 കോപ്പ അമേരിക്ക വിജയിച്ചിട്ട് ലിയോ മെസ്സി മെഡൽ ഇങ്ങനെ തൻ്റെ മക്കൾക്ക് ഫോണിലൂടെ കാണിച്ചു കൊടുക്കുന്ന ഒരു രംഗം. അപ്പോൾ അതൊക്കെ കിരീടം ചൂടിയാ ചെയ്യേണ്ടത്. അതുപോലെ CSK തോൽപ്പിച്ചിട്ട് ഇങ്ങനെ വട്ടത്തിലിരുന്ന് RCB താരങ്ങൾ ഫോൺ ചെയ്യുന്ന കാഴ്ച വരെ നമ്മൾ കണ്ടു. ഇവർ എന്ത് നേടിയിട്ടാണ്, എന്ത് കിരീടം ചൂടിയിട്ട് ആണ് ഈ ആഘോഷിക്കുന്നത് എന്നൊരു സുഹൃത്ത് ചോദിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും അത് പക്ഷേ RCB ഒരു മാനസികാവസ്ഥയാണ്. ഒരുപാട് ഹ്യൂമിലിയേഷൻസ് അവർ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വിജയം വരുമ്പോൾ അവർ ആഘോഷിക്കും, അതിലൊന്നും ഒന്നും പറയാനില്ല. പക്ഷേ ഈ സംഭവിച്ചത് ഇങ്ങനെ MSD ഒരു പക്ഷേ അധികം റിട്ടയർമെൻ്റ് അനൗൺസ് ചെയ്യുകയാണെങ്കിൽ ഈ ചെയ്തത് തീർച്ചയായിട്ടും RCB താരങ്ങളുടെ മനസ്സിൽ ഒരു ചെറിയ കുത്തായിട്ട് ഇപ്പം നമ്മുടെ മൈക്കിൾ വോൺ പറഞ്ഞ പോലെ നിൽക്കാനിടയുണ്ട്. നിങ്ങൾക്ക് ഇക്കാര്യത്തിലുള്ള അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുന്നത്. ഒരു അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വൈറാഫ്റ്റം സീറ്റ് വെത്താം.